ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കുറച്ച് കട്ട് പീസസ് വെച്ചിട്ടുണ്ട്. ഇത് മിഞ്ഞാന്ന് ബെഡ്ഷീറ്റ് ചെയ്ത അതിൻ്റെ ആ ഒരു നമ്മൾ തിക്നെസ് കട്ട് ചെയ്യില്ലേ ആ ഒരു ഭാഗമാണ് ഇത് കേട്ടോ. എപ്പോഴും വേസ്റ്റിൽ കളയാണ് ചെയ്യുക, പക്ഷേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ബെഡ്ഷീറ്റൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു കട്ട് പീസസ് കൊണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ എല്ലാം സ്ക്വയറിലായിരിക്കുമല്ലോ, നമ്മൾ ആ ഒരു തിക്നെസ് കട്ട് ചെയ്തതെല്ലാം സ്ക്വയറാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും, കാരണം നമ്മൾ തിക്നെസ് ചെയ്യുമ്പോൾ പല ബെഡ്ഷീറ്റും പല സൈസിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സൈസിൽ നമ്മളിതെല്ലാം ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത് ഇതുപോലെ ചെയ്യുക, ഇങ്ങനെ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് മിഡിൽ സ്റ്റിച്ചിടുക. ഒന്നുകിൽ മെഷീൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, മെഷീനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നാലോ. യെസ്, വളരെ ഈസിയാണ്. പിന്നെ ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം നല്ല ലെങ്ത് കൂടും. പിന്നെ ഇന്ന് പിന്നെ വേറെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, അപ്പോൾ ഫുള്ള് ബിസി ആയിരുന്നു. പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇത് മറന്നുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പറ്റുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റാ ഐ ഡി. ഓക്കെ, പിന്നെ അത് കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് 100K, അതെ, അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 100K ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള ക്ലാസ് അവർക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സത്യം പറയാൻ എനിക്ക് തീരെ വീഡിയോ ചെയ്യാൻ തന്നെ തീരെ സമയം കിട്ടുന്നില്ല. പിന്നെ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ക്ലാസ്സൊക്കെ ചെയ്യാൻ ഞാനൊരു പ്രൊഫഷണലൊന്നും അല്ല, സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളിലോട്ട് എത്തിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നോമ്പായതുകൊണ്ടും എന്താ പറയുക, ഫുള്ള് ബിസിയാണ്, തീരെ സമയം കിട്ടുന്നില്ല. രാവിലെ കുറച്ച് സമയം കിടന്നുറങ്ങുന്നുണ്ട്, പിന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ സമയം തീരെ കിട്ടില്ല. പിന്നെ മഹ്രിബിന് നമ്മുടെ ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം, നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം കുറച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ട് വരാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഈ കട്ട് പീസസ് എല്ലാം ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബെഡ്ഷീറ്റ് തന്നെയാണ്. ഈ കട്ട് പീസസ് കൊണ്ടും നമുക്ക് ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആർക്കാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബെഡ്ഷീറ്റൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാനും പറ്റും. നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ റെഡ് ക്രസൻ്റെ ബോക്സ് ഉണ്ടാവും, അപ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഡ്രസ്സ്, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ് അതൊക്കെ പോകുന്നത് കാണും. അപ്പോൾ അതിലോട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ ഇതുപോലെയുള്ള ഐറ്റംസ് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ബെഡ്ഷീറ്റ്സൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഇത് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണ്. ഇതുപോലെ കട്ട് പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ജോയിൻ ചെയ്തിട്ട് ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് അതുപോലുള്ള ഐറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, എനിക്ക് മിഞ്ഞാന്നൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. സ്റ്റൈലിഷ് മെഹന്തി എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അവരെനിക്ക് ആ ഒരു മെഹന്തി അയച്ചു തന്നത്. ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള മെഹന്തിയാണ്.
ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റയിൽ പോയി കോൺടാക്ട് ചെയ്യുക, സ്റ്റൈലിഷ് മെഹന്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് യൂട്യൂബിനകത്തും അത് ഇടാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. കാരണം അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള മെഹന്തിയാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ പറ്റുന്നവർ അവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ദാ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് നമുക്കൊരു ആ ഒരു ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാറ്റിൻ്റെയും മുകളിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗമില്ലേ അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് വലിയ ബെഡ്ഷീറ്റ്, വലിയ ബ്ലാങ്കറ്റ് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു തമാശ പോലെയൊക്കെ തോന്നാം, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. ഇത് നല്ല വൃത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സൈഡിൽ ഒരു പൈപ്പിംഗ് പോലെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ അതുകൂടാതെ ഇത് മുകളിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗത്ത് ഇങ്ങനെ മുകളിലോട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് നിൽക്കും. അതുകൂടി ഞാൻ ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂസിക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ള നീളത്തിലുള്ള വീതി കുറഞ്ഞ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് സൈഡിലൊക്കെ പൈപ്പിംഗ് പോലെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഈസിയാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. നല്ല ബ്ലാങ്കറ്റിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. ഇതുപോലെ ജസ്റ്റ് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, വീഡിയോ നല്ല ലെങ്ത് കൂടും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തിട്ട് വന്നാലോ. യെസ്, ചെയ്തിട്ട് വരാം. ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ചെറിയൊരു ഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കാണ്ട്. ഇതുപോലെ ആ ക്ലോത്ത് വെച്ചിട്ട് അടിയിലും മുകളിലും നല്ല രീതിയിൽ ജോയിൻ ആയതിന് ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല.
അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു. നല്ല അടിപൊളി ബ്ലാങ്കറ്റ് മോഡൽ ബെഡ്ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ ക്ലോത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. കാണാൻ ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരും കളയുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.